നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിന് വൈറ്റ് പെയിൻറ് ചെയ്തിട്ടുണ്ട് ബേസ് കോട്ട്. എന്നിട്ട് ഞാനതിലൊരു ടെഡി ബെയറിൻ്റെ പിക്ചറാണ് വരച്ചിരിക്കുന്നത്. അപ്പം ഇത് നെറ്റിൽ നിന്ന് ഞാൻ എടുത്ത ഒരു പിക്ചറാണ്. ടെഡി ബെയർ ഇങ്ങനെ ഹാർട്ട് പിടിച്ചിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി അത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ടെഡി ബെയറിൻ്റെ കളറ് സാധാരണ ബ്രൗൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രൗൺ കളർ തന്നെയാണ് കൊടുക്കുന്നത്. പെയിൻറ്റിൽ വെള്ളം മിക്സ് ചെയ്യാതെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ടെഡി ബെയറിന് മൊത്തമായിട്ട് ബ്രൗൺ കളർ കൊടുക്കാം. ഇനി ഞാൻ ആ ഹാർട്ടിന് റെഡ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ട്രേസ് ചെയ്തതല്ല, വരച്ചതാണ്. അപ്പോൾ വരച്ചപ്പോൾ ചെറുതായിട്ട് തെറ്റിപ്പോവൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അത് അങ്ങനെ വെച്ചതാണ്. അതിൻ്റെ മേലെ പെയിൻറ് വരുമ്പോൾ എന്തായാലും അത് കവറാവുമല്ലോ. അപ്പോൾ ഹാർട്ട് ഫിനിഷായി. ഇനി ഞാൻ ടെഡി ബെയറിൻ്റെ വായിൽ നാവിലും കൂടെ റെഡ് കളറാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ബ്രഷ് വൃത്തിയിൽ കഴുകാതെ, അതായത് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ആ ലൈറ്റ് ഒരു റെഡ് കളർ അവിടെ വെച്ചിട്ട് ആ ഒരു വെള്ളത്തിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭാഗം ചെയ്യുന്നത്. അപ്പം നമുക്ക് ലൈറ്റ് പിങ്ക് കളറ് കിട്ടും. അതേ കളർ തന്നെ ഞാൻ ചെവിയുടെ അകത്തുള്ള ആ ഒരു ഗ്യാപ്പിലും കൂടെ ഫില്ല് ചെയ്തു. ഇനി ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് ദ കണ്ണ് ഫില്ല് ചെയ്യാണ്. മൂക്കിനും കൂടെ ബ്ലാക്ക് കൊടുത്തു. ഇനി ടെഡി ബെയറിന് മൊത്തമായിട്ട് ഒന്ന് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഇതാ മൊത്തം ഔട്ട്ലൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വായയുടെ അകത്തും കൂടെ ബ്ലാക്ക് കൊടുത്തു കേട്ടോ. ഇനി കണ്ണിന് കുറച്ചും കൂടെ ഒറിജിനാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ വൈറ്റ് ഡോട്ടാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു വൈറ്റ് ഡോട്ടും കൂടെ ഇടുന്നുണ്ട്. പിന്നെ ആ ഹാർട്ട് പിടിച്ചിരിക്കുന്ന അവിടെ ആ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പ്രഷർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ലൈൻ ഇടുന്നുണ്ട്. പക്ഷെ അത് ക്ലിയർ ആയില്ല. അത് ബ്ലാക്കിനെ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. ഞാനും ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ടെഡി ബെയറിൻ്റെ ആ ഒരു വയറിൻ്റെ പോർഷൻ
ഞാൻ ഈ വൈറ്റ് വെച്ചിട്ട് ഒന്നിങ്ങനെ കർവ് വരച്ചിട്ട് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ അവിടെ വരും. കണ്ടോ, വെള്ളം മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ലൈറ്റ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് വരുന്നത് കണ്ടോ. ഇനി ഞാൻ അതേ കളർ ആ ഫേസിൻ്റെ വായുടെ ആ ഒരു ഏരിയയിലും കൂടെ കവർ ചെയ്യുകയാണ്. ഇനി ഞാൻ ആ ഹാർട്ടിൻ്റെ മുകളിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്രീം കളർ സ്കിൻ ടോണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് എടുത്താലും മതി. അപ്പോൾ ഞാൻ അതിൽ ഒരു വേർഡിങ്സ് എഴുതുകയാണ്. അപ്പോൾ ദാ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ബോട്ടിലിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്, റെഡ് വൂളൻ ത്രെഡാണ് എടുത്തത്. എന്നിട്ട് അതിങ്ങനെ ബോട്ടിലിൻ്റെ മേലെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഒരു റെഡ് പീസും കൂടെ എടുത്തിട്ട് ദാ ഇതുപോലെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ രണ്ട് വൈറ്റ് ബീഡാണ് എടുത്തിരിക്കുന്നത്, വെള്ള മുത്താണ് എടുത്തത്. എന്നിട്ട് അത് ഇങ്ങനെ ആ ഒരു ഹാങ് ചെയ്യുന്ന ത്രെഡിൻ്റെ എൻഡിലായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പം ബോട്ടിൽ ഭയങ്കര പ്ലെയിൻ ആയ പോലെ തോന്നി. അപ്പം ബാക്കി ഒരു ഏരിയ കൂടെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പ്സ് തന്നെയാണ് വരയ്ക്കുന്നത്. വാലന്റൈൻസ് ഡേക്ക് പിന്നെ ഹാർട്ടും ടെഡിയും ഒക്കെ തന്നെയല്ലേ. അപ്പം ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പ്സ് ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെയിൻറ് വെച്ച് ചെയ്യാം. ഞാൻ മാർക്കർ വെച്ചിട്ടാണ് ചെയ്തത്. എന്നിട്ട് ചില ഹാർട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തു, ചിലതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വെച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ബോട്ടിൽ ഫില്ല് ചെയ്തെടുത്തത്.
അപ്പോൾ ഇപ്പം ബോട്ടിലൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.